ഹാർഡ് ഇയർ സ്കീമിൻ്റെ നമ്മുടെ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് വന്നു അല്ലേ. അപ്പോൾ പറഞ്ഞു ഓരോ കോളേജുകളും അവരുടേതായിട്ടുള്ള വെബ്സൈറ്റിൽ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടാവും, അതനുസരിച്ചിട്ടാണ് വരിക. മിക്ക കോളേജുകളും സെയിം ആയിരിക്കും, പക്ഷെ ചില കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ കാരണം ഷെഡ്യൂൾ നമുക്ക് 14-ാം തീയതി മുതൽ 19-ാം തീയതി വരെയുള്ള ഷെഡ്യൂൾ തന്നെയാണ്, പക്ഷെ എല്ലാ കോളേജുകളും എല്ലാ കോഴ്സുകളും സെയിം ആയിരിക്കില്ല അല്ലേ. അപ്പോൾ ആ ഒരു കോഴ്സുകളുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് ഡേറ്റുകളിലും വ്യത്യാസം വരാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന കോളേജിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കുക എന്താ പറഞ്ഞേക്കുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ ചോദിക്കാം, നമുക്ക് ആ ഒരു കാര്യങ്ങൾ അവരുടെ വെബ്സൈറ്റ് എടുത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ട് നിങ്ങളോട് പറഞ്ഞു തരികയാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഏകദേശം ഇതുപോലെയായിരിക്കും എല്ലാ കോളേജിൻ്റെയും വരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത് നിങ്ങൾ കോളേജിൻ്റെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിടെക് അഡ്മിഷൻ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് അഡ്മിഷൻ 14 ആഗസ്റ്റ് മുതൽ 19 ആഗസ്റ്റ് 3 PM വരെയാണ്. അപ്പോൾ അതെല്ലാം അവിടുത്തെ സെയിം ആണ് ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്ഥലം, സ്ഥലം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ തൃശ്ശൂരിൻ്റെ ഓഡിറ്റോറിയമാണ്, മില്ലേനിയം ഓഡിറ്റോറിയം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു അഡ്മിഷൻ എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ ആയിട്ട് നമ്മൾ ചെല്ലേണ്ടത്. ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് 9:30 മുതൽ 14-ാം തീയതി 9:30 മുതൽ 19-ാം തീയതി 3 മണി വരെയാണ്. അപ്പോൾ 19-ാം തീയതി 3 മണിക്കുള്ളിൽ ഇതെല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്യും, അവർ അത് സിയുടെ വെബ്സൈറ്റിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇനി ഇവിടെ ഷെഡ്യൂൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മളത് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അല്ല സോറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ബിടെക്കിൻ്റെ ആണെങ്കിലും ബിആർക്കിൻ്റെ ആണെങ്കിലും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ് ഇൻ സിയുടെ പോർട്ടൽ. അപ്പോൾ കാൻഡിഡേറ്റ് ഹൂ ആവാൻ അലോട്ട്മെൻറ്റ് ഷുഡ് ടേക്ക് എ പ്രിൻ്റ് ഔട്ട് ഓഫ് അലോട്ട്മെൻറ്റ് മെമ്മോ ആൻഡ് ഡേറ്റ ഷീറ്റ് ഫ്രം ദ പോർട്ടൽ. നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ ഡേറ്റ ഷീറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരെണ്ണവും കൂടി എക്സ്ട്രാ എടുത്ത് വെക്കുക, മനസ്സിലായോ. അവിടെ കൊടുക്കണം ഓരോന്നും നമുക്ക്, അത് കൂടാതെ നമ്മൾ എടുത്ത് വെക്കുക. കാരണം ഈ ഫേസിലെ പിന്നീട് നമുക്ക് കെച്ചിയോ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണേനോ സ്കോളർഷിപ്പ് അപേക്ഷിക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ നമുക്ക് ആവശ്യമായി വന്നാൽ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വേറെ കോളേജിൽ നിന്നൊന്നും അത് തിരിച്ച് തരില്ല, നമ്മുടെ പോർട്ടലിൽ വീണ്ടും അത് അവൈലബിൾ ആയിരിക്കില്ല. സോ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ, എസ്പെഷ്യലി ഡേറ്റ ഷീറ്റ്. അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിർബന്ധമായിട്ട് ആ കോളേജിൽ എടുക്കുവാണെങ്കിൽ ആണ് എന്നുള്ളൊരു ചോയ്സെങ്കിലും ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് രണ്ടും നിങ്ങൾ ആവശ്യമുള്ളത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുത്ത് വെച്ചേക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ വൺ ഹു ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ ആൻഡ് അപ്ലോഡ് ദ ഡീറ്റെയിൽസ് ഇൻ കോളേജ് പോർട്ടൽ, ടേക്ക് ദ പ്രിൻ്റ് ഔട്ട് ഓഫ് രജിസ്ട്രേഷൻ ഫോം ആൻഡ് ബ്രിങ് ദ പ്രിൻ്റ് ഔട്ട് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ. ഇപ്പോൾ ഇവിടെ ഒരു ലിങ്ക് എന്ന് വന്നിട്ടുണ്ട്, ലിങ്ക് ഫോർ ബിടെക് ബിആർക്ക് അഡ്മിഷൻ രജിസ്ട്രേഷൻ. അതിപ്പോൾ ക്ലിക്ക് ആകുമ്പോൾ എനബിൾ ആയിട്ടില്ല. അവരത് എനബിൾ ആക്കുമ്പോൾ നിങ്ങൾ ഇതിൽ കയറിയിട്ട് ഇതെല്ലാ കോളേജുകളുടെ വെബ്സൈറ്റിലും ഉണ്ടാവും കേട്ടോ, മിക്ക ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളുടെ വെബ്സൈറ്റ് ഉണ്ടാവും ഇതുപോലെ ഒരു ലിങ്ക്. അതിൽ കയറി നിങ്ങൾ ഡേറ്റ എൻട്രി നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റണത് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, മാക്സിമം ഫില്ല് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, അത് മാൻഡേറ്ററി ആണ്, അത് എന്തായാലും ഫില്ല് ചെയ്യണം. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് ഇതിപ്പോൾ നിങ്ങൾക്ക് ഫോണിലിരുന്ന് ചെയ്യാം, കാരണം കുറച്ചൊരു സ്റ്റെപ്പ് ഉണ്ട് ഇത്. അപ്പോൾ നിങ്ങൾ അവിടെ പോയി ഇരുന്നിട്ട് ചെയ്യൽ പോസിബിൾ അല്ല, നിങ്ങളുടെ സമയവും പോവും അവിടുത്തെ സമയവും പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇത് ചെയ്ത് നമുക്ക് വീട്ടിലിരുന്ന് തെറ്റുകൂടാതെ സമാധാനമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലിങ്ക് ഇവിടെ എനബിൾ ആകുമ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ എൻട്രി എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിലേക്ക് പോകും. അതിൽ നിങ്ങൾ കറക്റ്റ് എല്ലാ കാര്യങ്ങളും കൊടുക്കുക, എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ പ്രിൻ്റ് എടുക്കുക. നമുക്കൊരു നമ്പർ കിട്ടും, ആ ഒരു നമ്പർ നമുക്ക് ആവശ്യമുള്ളതാണ്. സോ ആ ഒരു ഇതിൻ്റെ പ്രിൻ്റ് നമ്മൾ എടുക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത പേജിലേക്ക് പോയിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞേക്കുന്നത് ഷെഡ്യൂളിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നിങ്ങൾ കാൻഡിഡേറ്റ് ഡയറക്റ്റ് ടു റിപ്പോർട്ട് ദ ടോക്കൺ കൗണ്ടർ ബൈ 9 AM ആൻഡ് 11 PM റെസ്പെക്റ്റീവ്ലി. അതായത് രാവിലെ പറഞ്ഞേക്കുന്നവർ 9 മണിക്കും ഉച്ചയ്ക്ക് പറഞ്ഞേക്കുന്നവർ 1 മണിക്കും തന്നെ എത്താൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ടോക്കൺ എടുക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ ആദ്യം വന്ന് അവിടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ടോക്കൺ നമ്മൾ ആ ടോക്കൺ അനുസരിച്ചിട്ടാണ് വിളിക്കുന്നത്, മനസ്സിലാവണ്ടോ. അപ്പോൾ ടോക്കൺ നമ്പർ 1 ആണ് ആദ്യം ചെല്ലുക, അല്ലാതെ നമ്മൾ ആദ്യം വന്ന് അവിടെ ഇരുന്നിട്ട് ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഓഡിറ്റോറിയത്തിൽ എവിടെയാണ് ടോക്കൺ കൊടുക്കുന്നത് എന്ന് അന്വേഷിച്ചിട്ട് ആ ടോക്കൺ എടുത്തിട്ട് അവിടെ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ടോക്കൺ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വിളിക്കുന്നത്, മനസ്സിലാവണ്ടോ. അപ്പോൾ അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ ടോക്കൺ വിൽ ബി ഇഷ്യൂഡ് ഓൺലി ടു ദോസ് ഹു ഹാവ് ദ പ്രിൻ്റ് ഔട്ട് ഓഫ് ദ രജിസ്ട്രേഷൻ ഫോം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ലിങ്ക് ഫോർ ബിടെക് ബിആർക്ക് അഡ്മിഷൻ രജിസ്ട്രേഷൻ, അത് എനബിൾ ആകുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്ന്. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ കൊണ്ടുവന്ന് കാണിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ടോക്കൺ കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇരുന്ന് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ അത് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ, അത് ശ്രദ്ധിക്കാം.
ഇനി ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. ഇവിടെ വെബ്സൈറ്റിൽ അവരുടെ ആ ഒരു ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടതെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഓർഡറിൽ തന്നെ നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എല്ലാത്തിൻ്റെ രണ്ട് കോപ്പീസ് നിങ്ങൾ കയ്യിൽ കരുതുക. അപ്പോൾ ആദ്യം പറഞ്ഞേക്കുന്ന അഡ്മിറ്റ് കാർഡാണ്, അഡ്മിറ്റ് കാർഡും രണ്ട് കോപ്പിയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ ഇഷ്യൂഡ് ബൈ സി ഇ രണ്ട് കോപ്പി. അപ്പോൾ ആ ഒരു ഓർഡറിൽ ആദ്യം ഇരിക്കേണ്ടത് അഡ്മിറ്റ് കാർഡ് ആയിരിക്കണം, സെക്കൻഡ് ഇരിക്കേണ്ടത് അലോട്ട്മെൻറ്റ് മെമ്മോ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഏത് കോളേജിൻ്റെ വെബ്സൈറ്റിലും എങ്ങനെയാണോ വന്നത്, കാരണം ഈ ഒരു ലിസ്റ്റ് ആയിരിക്കും അവിടെ ഇരിക്കുന്ന സാർമാരുടെ കയ്യിൽ വെരിഫൈ ചെയ്യാനായിട്ട് ഉണ്ടാവുക. സോ നിങ്ങൾക്ക് എടുത്തു കൊടുക്കാനും അവർക്ക് വെരിഫൈ ചെയ്യാനും ഒക്കെ എളുപ്പത്തിന് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നിങ്ങളുടെ ഫോട്ടോ വേണം, പാസ്പോർട്ട് സൈസ് രണ്ടെണ്ണം എന്നാണ് പറഞ്ഞേക്കുന്നത്, രണ്ടോ മൂന്നോ എടുത്തോ, അതിൻ്റെ പുറകിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ആ ഒരു ഏത് ബ്രാഞ്ചാണ് എന്നുള്ളതും കൂടി നിങ്ങൾ പുറകിൽ എഴുതി ഒന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ അവിടെ എന്താണോ അത് നിങ്ങളൊന്ന് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പകരം ഇവിടെ ഈ 19 ഓതറൈസേഷൻ ലെറ്റർ ഇഫ് എനി ഷുഡ് ബി, അതായത് നിങ്ങൾക്ക് നേരിട്ട് ഹാജരാവാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് പകരം ആളെ കൊണ്ടുപോവാം. അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷന് മാത്രമാണ് കേട്ടോ, അല്ലാതെ നിങ്ങൾ ഇതൊരു അതായത് എല്ലാവർക്കും നടക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കുട്ടികൾക്കുള്ളതാണ് ആ 19 പറഞ്ഞേക്കുന്നത്. നമ്മൾ നേരിട്ട് ചെല്ലണവർക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് പകരം വേറൊരാളാണ് ചെല്ലണമെങ്കിൽ അതിൻ്റെ ഒരു ഫോമാറ്റ് ഉണ്ട്, അത് ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അത് ഇത് ചെയ്യിച്ചിട്ട് നിങ്ങളുടെ ഫോട്ടോയും ചെല്ലണ ആളുടെ ഫോട്ടോയും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഫോമാറ്റ് നമ്മൾ കീമിലുണ്ട്, അങ്ങനെ ഉള്ളവർക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാം. അപ്പോൾ അതാണ് ആ 19 പറഞ്ഞേക്കുന്നത്, അതെല്ലാവർക്കും ആവശ്യമുള്ളതല്ല. നമ്മൾക്ക് പകരം വേറൊരാളാണ് പോകുന്നതെങ്കിലാണ് അതിൻ്റെ ആവശ്യമുള്ളത് കേട്ടോ. പിന്നെ ബാക്കിയെല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അടുത്തുള്ള ഹെൽത്തിലുള്ള MBBS ഡോക്ടർ ആയിരിക്കണം. ആയുർവേദ, സിദ്ധ, യുനാനി അല്ലെങ്കിൽ ഹോമിയോ അങ്ങനെയുള്ള ഡോക്ടറുകളൊന്നും പറ്റില്ല കേട്ടോ. ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞേക്കുന്ന സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ വെക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഇനി ഇവിടെ ഷെഡ്യൂൾ പറഞ്ഞിട്ടുണ്ട്, 14 പറഞ്ഞേക്കുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, രാവിലെ 9 മുതൽ 12 വരെയും ഉച്ചയ്ക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. 16 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗും ആണ്. രാവിലെ ഇലക്ട്രിക്കൽ, ഉച്ചയ്ക്ക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. 17 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞേക്കുന്നത്, രാവിലെ ഉച്ചയ്ക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. 18 സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, പിന്നെ ഉച്ചയ്ക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗും. 19 ആർക്കിടെക്ചർ ആണ് രാവിലെ പറഞ്ഞേക്കുന്നത്, ഉച്ചയ്ക്ക് ഈ പറഞ്ഞ 14, 16, 17, 18 പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം ആർക്കെങ്കിലും ഹാജരാവാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവർക്ക് ഈ ഒരു 19 ഉച്ച കഴിഞ്ഞു എന്നുള്ള സമയം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം ഈ ഒരു ഡേറ്റിൽ തന്നെ ചെല്ലാൻ ശ്രമിക്കുക നിങ്ങൾ. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെല്ലാൻ പറ്റിയില്ലാത്തവർക്ക് മാത്രമായിട്ടാണ് ഈ ഒരു 19 ഉച്ച കഴിഞ്ഞിട്ട് ഡേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റിൽ തന്നെ ചെന്ന് അഡ്മിഷൻ എടുക്കാനും ശ്രദ്ധിക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ കോളേജുകളുടെ വെബ്സൈറ്റിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫർദർ ഇൻഫർമേഷൻ ലൈക്ക് ഫീസ്, ടൈമിംഗ് എക്സെട്ര ഇഫ് എനി വിൽ ബി പോസ്റ്റഡ് ഇൻ ദിസ് പേജ് ഓൺലി, സോ പ്ലീസ് വിസിറ്റ് ദിസ് പ്ലേ. അപ്പോൾ ഇനി ഫീ സ്ട്രക്ചറിൻ്റെ കാര്യം പറയാനുണ്ട്, പിന്നെ വേറെ എന്തെങ്കിലും ടൈമിങ്ങിനെ പറ്റിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ സർമാരുണ്ടാവും, സീനിയർ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിങ്ങനെ വെറി ആവണ്ട, അവിടെ ചെന്ന് ടോക്കൺ എടുക്കുക, അത് കഴിഞ്ഞ് അഡ്മിഷൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഫീസ് അടക്കാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഓരോ സ്ഥലത്തായിരിക്കും, അവിടെ തന്നെ പല പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ പറഞ്ഞു തരാനായിട്ട് അവിടെ ആളുകളുണ്ടാവും, നിങ്ങളതിന് അങ്ങനെ ഇതൊന്നും ആവേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ആ ഫീസ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഈ വെബ്സൈറ്റിൽ തന്നെ, നിങ്ങൾ വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, GCTCR അതായത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ .ac.in എന്നുള്ള വെബ്സൈറ്റ് ആണ്. ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ വരുമ്പോൾ ഇവിടെ ഈ അഡ്മിഷൻ 2023-24 എന്ന് പറഞ്ഞ് കിടക്കണ്ടാവും, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്ത ആ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാം. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ഹോസ്റ്റലിൻ്റെ കാര്യം ചോദിക്കും, ഇവിടെ കോളേജ് ഹോസ്റ്റലിനെ പറ്റിയിട്ടും അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓതറൈസേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഹാജരാവാൻ പറ്റില്ലെങ്കിൽ വേറൊരാളെ കൊണ്ട്, അതിൻ്റെ ലെറ്ററിൻ്റെ ഫോമാറ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്, അണ്ടർടേക്കിംഗ് ഫോം, അതായത് അതും നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും കേട്ടോ. അതിവിടെ പറഞ്ഞിട്ടുണ്ടോ അണ്ടർടേക്കിംഗ്, അതായത് അതൊരു അഫിഡവിറ്റ് ആണ്. ആ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 14 കൊടുത്തിട്ടുണ്ട്, ഫിൽഡ് അഫിഡവിറ്റ് ആൻഡ് അണ്ടർടേക്കിംഗ് ഫോം കോളേജിൻ്റെ വെബ്സൈറ്റ്. അത് എല്ലാവർക്കും മാൻഡേറ്ററി ആണ് കേട്ടോ. അപ്പോൾ അതും കോളേജിൻ്റെ വെബ്സൈറ്റിലൂടെ നമ്മുടെ ടീമിൻ്റെ പ്രോസ്പെക്റ്റസിലുണ്ട്, അത് കൂടാതെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഫോം പ്രിൻ്റ് എടുത്തിട്ട് അതിൽ അത് നിങ്ങൾ വേണമെങ്കിൽ അവിടെ ചെന്നിട്ട് ഫിൽ ചെയ്താലും മതി കേട്ടോ.
അപ്പോൾ അതിൽ നിങ്ങളുടെ പാരൻറ്റും നിങ്ങളും സൈൻ ചെയ്യാൻ മിക്കവാറും ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു ഫോമും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഈ പറഞ്ഞ പോലെ ഫീസ്, അതുപോലെ തന്നെ ഫീസ് വരും, പിന്നെ ആ ഫോം ഫില്ല് ചെയ്യണം, അതിൻ്റെ പ്രിൻ്റ് എടുക്കണം, ബാക്കി സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണം, പിന്നെ ഈ അതിൻ്റെ കൂടെ ഈ ഒരു നമ്മുടെ ഈ ഒരു അണ്ടർടേക്കിംഗ് ഫോം കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർക്കണേ. എല്ലാ കാര്യങ്ങളും എടുക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ വെബ്സൈറ്റിൽ ഇതിൽ കുറേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യു ജിയുടെ കൊടുത്തിട്ടുണ്ട്, ഫ്രീ റിലേറ്റഡ് ക്വയറീസ് ഉണ്ടെങ്കിൽ, ഇവിടെ ഫീ റിലേറ്റഡ് ക്വയറീസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അതിൽ വിളിക്കാം. ഹോസ്റ്റൽ റിലേറ്റഡ് ക്വയറീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വിളിക്കാം. പിന്നെ വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കിതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ലിങ്കുകളും അതുപോലെ തന്നെ ഫോൺ നമ്പേഴ്സും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇതിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.